നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള തോൽവി, ആ തോൽവിയെക്കുറിച്ച് സി പി എമ്മിനുള്ളിലും സി പി ഐക്കുള്ളിലും ഒപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് സി പി എമ്മും സി പി ഐയും ഇടതുമുന്നണി. ഘടകകക്ഷികളടക്കം ഭരണത്തിൻ്റെ പോരായ്മയെക്കുറിച്ചും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളെക്കുറിച്ചും ഒക്കെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും മുഖ്യമന്ത്രിയെ സംരക്ഷിത കവചം തീർക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദനും ഒപ്പം തന്നെ എം വി ജയരാജനുമാണ്. ഇങ്ങനെ രണ്ടുപേരുടെ ഒരു പൂർണ്ണ പിന്തുണയിലും ഒപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അണികളുടെയും സി പി എമ്മിൻ്റെ നേതാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പിണറായി വിജയൻ രാജിവെക്കാതെ തന്നെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള, ഇതിനെതിരെയൊക്കെ പലപ്പോഴും പല ശക്തമായിട്ടുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ സി പി എമ്മിനെതിരെയും ഒപ്പം തന്നെ തോമസ് ഐസക്കിനെതിരെയൊക്കെ തുറന്നടിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ തന്നെ മുൻ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ, അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സി പി എമ്മിൽ അപരാധം ചെയ്യാത്തവർ എത്ര പേരുണ്ട് എന്ന്, അതായത് ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ അപരാധം ചെയ്യാത്തവർ, അപരാധങ്ങൾ ചെയ്യാത്തവർ ഗർഭസ്ഥ ശിസ്തു മാത്രമേ ഉണ്ടാകാനിടയുള്ളൂവെന്നും തോമസ് ഐസക് ഒരു നിഷ്കളങ്കനല്ല എന്നും ഒക്കെയാണ് ശക്തിധരൻ വിമർശിച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞത്, ഓരോരുത്തരും ഓരോ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കി വിടുന്നുണ്ട് അല്ലെങ്കിൽ വിമർശിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടി ആരുടേതാണ്, പാർട്ടി എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പാർട്ടി ജനങ്ങളുടേതാണ് എന്നുള്ളൊരു ബോധ്യം വേണമെന്ന് ഉപദേശിക്കാൻ തോമസ് ഐസക് പറയുന്നു, പക്ഷേ അതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ഇവിടെ ശക്തിധരൻ തുറന്നടിച്ച് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. സി പി എമ്മിനെ പറ്റി കൃത്യമായി തനിക്കറിയാം, അല്ലെങ്കിൽ തനിക്കറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയാൻ കഴിയുന്നത് എന്നുകൂടിയാണ് ജി ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നത്. സി പി എമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല താനെന്നും എന്നെ ഒരു ദോഷൈക ദൃക്ക് എന്ന് ദയവായി മുദ്രയടിക്കരുത് എന്നും എനിക്ക് ഈ പാർട്ടിയെ അടിമുടി അറിയാമെന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നത് എന്നും ആയിരം നാവുള്ള അനന്തന് പോലും വിശദീകരിച്ച് തീർക്കാവുന്നതല്ല ഈ പാർട്ടിയുടെ അപജയമെന്നും പാർട്ടിക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും അപരാധങ്ങൾ ചെയ്യാത്തവരിൽ ആകെ ഇനി ഇത് ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാനിടയുള്ളൂവെന്നും ശക്തിധരൻ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കെട്ടവർ ആണെന്ന് താൻ കരുതുന്നില്ല എന്നും മനുഷ്യനൊരു ജീവിതമേ ഉള്ളൂവെന്നും അത് ആ ആയുസ് മുഴുവൻ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സഖാക്കൾ ഇന്ത്യയിലുണ്ട് എന്നും അവരെ നമിക്കുകയാണെന്നും പറയുന്നുണ്ട്. അവർക്ക് കമ്മ്യൂണിസം ഒരു ജീവിതവ്രതമാണ്. എന്തിനാണ് അവർ ഇങ്ങനെ ഇത്ര ഞെരുങ്ങി ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും താൻ ചിന്തിച്ചിട്ടുണ്ട് എന്നുകൂടി ശക്തിധരൻ പറയുകയാണ്. കാരണം ഇവിടെ പല നേതാക്കളും പല രീതിയിൽ ജീവിക്കുമ്പോൾ ആകെ അദ്ദേഹം പറയുന്ന പോലെ, ശക്തിധരൻ പറയുന്ന പോലെ, സി പി എമ്മിൻ്റെ പ്രമാണങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ചിലരുണ്ട്. വിശുദ്ധ പ്രമാണങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച് ആ ആദർശ തീരതയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി ജീവിതത്തെ ഇങ്ങനെ ഞെക്കി ഞെരുക്കി കൊണ്ടുപോകുന്നവർ. എന്തിനാണ് ഇവിടെയുള്ള പല നേതാക്കന്മാരും സുഖലോലുപന്മാരായി മക്കളൊക്കെ അമേരിക്കയിലും ദുബായിലുമൊക്കെ വിലസി ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ കമ്മ്യൂണിസം ഒരു വ്രതമാക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട് എന്നുകൂടി ശക്തിധരൻ ഓർമ്മിക്കുകയാണ്. അവരുടെയൊക്കെ മക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ എന്തുകൊണ്ട് അനുഭവിച്ചുകൂടാ? എന്തിനാണ് അവർ ഈ സന്യാസ ജീവിതം എന്ന് പലരുടെയും വ്രതം അനുഷ്ഠാനം പോലുള്ള കമ്മ്യൂണിസം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് എന്നുമൊക്കെ ശക്തിധരൻ പറയുമ്പോൾ അതിനകത്തൊരു ശരിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കുറച്ച് പേർ, വളരെ കുറച്ച് പേർ ഇങ്ങനെ സന്യാസ ജീവിതം നയിക്കുന്ന തരത്തിലേക്ക് അവരുടെ കുടുംബത്തിൽ പോലും അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പോലും ഇത്തരത്തിൽ ജീവിതം വലിയ യാത്രകൾ നടത്തേണ്ടവരെ പോലും മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചിന്തിച്ച് അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗങ്ങൾ നേടി മുന്നോട്ട് പോകാൻ കഴിയുകയും കുറച്ചുകൂടി ആർഭാടമായിട്ട് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോൾ പോലും അതിന് തയ്യാറാകാതെ ആദർശത്തെ, കമ്മ്യൂണിസത്തേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇവർക്ക് ഭ്രാന്താണോ എന്ന് തോന്നിപ്പോകും. സ്വാഭാവികം, അത് ചിന്തിക്കുന്നതിലും തെറ്റില്ല കേട്ടോ. ശക്തിധരൻ അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നതും തെറ്റില്ല. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഏറെ പേർക്കും തന്നോട് പരമപുച്ഛമായിരിക്കും എന്ന് തനിക്കറിയാമെന്നും അവർ കാണുന്ന കമ്മ്യൂണിസം കപടമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആദർശനിഷ്ഠയുള്ളവരോ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരോ ആണ് എന്ന് ഇന്നത്തെ ലോകം വിശ്വസിക്കുന്നില്ല എന്ന് പറയട്ടെ. പക്ഷേ അതൊരു അർത്ഥസത്യമാണ്, പൂർണ്ണ സത്യമല്ല. ലക്ഷക്കണക്കിന് ആദർശനിഷ്ഠയുള്ളവർ ഈ പാർട്ടിയിലുണ്ട്. ഞാൻ പറയാതെ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണത്തിൻ്റെ ഈ പുകമുറ ഉപയോഗിച്ച് തിരുത്തലുകൾക്ക് അതീതമായിട്ട് പഴയ ശൈലിയും അതേ ജീവിതവുമായി പാർട്ടിയെ വഞ്ചിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ ചിലർ ആഗ്രഹിക്കുന്നില്ലേ എന്ന സംശയം തികട്ടി വരുന്നത് കൊണ്ടാണ് താനിത് പറയുന്നത് എന്ന് പറയുക.
അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതിനകത്ത് ഈ പാർട്ടിയുടെ അപജയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ എന്ന് പറയപ്പെടുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പാർട്ടി എന്താണ്, പാർട്ടിക്കാരെന്താണെന്ന്, ഈ നേതാക്കൾ എന്താണെന്നും ഇത്രയും കൃത്യമായിട്ട് ശക്തി തരണ പോലെ മറ്റൊരാൾക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ പൊളിച്ചു പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തെ കുത്തിനോവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചിലത് കൂടുതൽ ഒന്ന് പൊളിച്ചു തന്നെ പറയാം, പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം വേണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ബുദ്ധിജീവിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്കത് ദഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ശരിയായിരിക്കാം, പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ശക്തിധരൻ പറയുന്നത്. തോമസ് ഐസക്ക് തന്നെ അത് പറയുവാനുള്ള ധാർമ്മികത ഇല്ല എന്നാണ് പറയുന്നത്. ഐസക്ക് അത്രയ്ക്കൊരു നിഷ്കളങ്കനല്ല. ഈ പാർട്ടിയിൽ അന്യവർഗ ചിന്തകൾ കടത്തിവിട്ടതിൽ അദ്ദേഹത്തിനോളം പങ്ക് മറ്റെത്ര പേർക്കുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്ത് സ്വയം വിമർശനമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ്. ഐസക്ക് പാർട്ടിയിൽ താക്കൂർ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എത്ര പേർ അതിനർഹരുണ്ട്, അതിലെത്ര പേർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരൊക്കെ താങ്കളുടെ ചേലകളായി നിലകൊണ്ട് എത്ര കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് അപഹരിക്കുന്നത്, ഇപ്പോഴും അപഹരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തോമസ് ഐസക്കിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് ഐസക്ക് അത്രത്തോളം മാന്യനായിട്ടുള്ള ദേഹമാണോ എന്നുള്ളതാണ് ഇവിടെ ജി ശക്തിധരൻ ചോദിക്കുന്നത്. ഞങ്ങളാരും ചോദിക്കുന്നില്ല കേട്ടോ, തോമസ് ഐസക്ക് താങ്കൾ മഹാനായി മാന്യനായി തന്നെ ഇരിക്കട്ടെ, താങ്കളുടെ പാർട്ടിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന താങ്കളുടെ പാർട്ടി പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ പറയുന്ന വാചകങ്ങളെ കോർത്തിണക്കി പറയുന്നു എന്ന് മാത്രം. അദ്ദേഹം ചോദിക്കുന്നതിനോടാണ് ചോദിക്കുന്നത്. കൊണ്ടുവന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഖജനാവിൽ നിന്ന് കോടികൾക്കിപ്പോഴും അപഹരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അപഹരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അവരെയൊക്കെ കറക്റ്റ് കൃത്യമായിട്ടുള്ള സ്ഥലത്താണോ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ വന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന പി ജിയെ രാജ്യസഭയുടെ പടിച പൊട്ടുവാൻ അനുവദിക്കില്ലെന്ന് ശാഠ്യം പിടിച്ചത് ആരായിരുന്നുവെന്നും എം എൻ വിജയനെതിരെ ലേഖന പരമ്പര എഴുതിച്ചപ്പോൾ പി ജി വിദൂഷക വേഷം കിട്ടാതിരുന്നതിന് നൽകിയ ശിക്ഷയായിരുന്നോ ഇത് എന്നും രാജ്യസഭയിൽ എത്തിക്കുവാൻ ഐസക് എന്ന് കണ്ടെത്തിയ മഹിളാരത്നം ആരായിരുന്നു എന്നും നാണമാകുന്നില്ലേ ഡോക്ടർ തോമസ് ഐസക്കെ ഇതൊക്കെ ചോദിക്കുവാൻ. ഖജനാവിൽ നിന്ന് കോടികൾ മാസപ്പടിയും ഔദ്യോഗിക വാഹനവും പത്രാസുകളും കൊടുത്ത് ഇവരെ പ്രീണിപ്പിക്കുന്നത് അവരെ മൂന്നാർ കാണിക്കുവാനുള്ള ആർത്തി കൊണ്ടാണോ എന്നാണ് ഇവിടെ ശക്തിധരൻ ചോദിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല, നിങ്ങളെ കൊണ്ടുവന്നവരെയൊക്കെ അത് ആരാണോ ആ രാജ്യസഭാ എം പി അല്ലെങ്കിൽ രാജ്യസഭാ എം പി ആക്കണമെന്ന് പി ജി ആഗ്രഹിച്ചപ്പോൾ പി ജിയെ വെട്ടിമാറ്റി അവിടെ ഒരു വനിതാ രത്നത്തെ കൊണ്ടുവന്നത് ഈ തോമസ് ഐസക്കാണ്. അവരെ പിന്നെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത് എന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത്. അവരെ മൂന്നാറിൻ്റെ തണുപ്പുകളിലേക്ക് കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല കേട്ടോ, അതൊക്കെ ശക്തിധരൻ്റെ വാദങ്ങളാണ്. ഡോക്ടർ ഐസക്ക് ധാരാളം കഴിവുകളുള്ള നേതാവ് തന്നെയാണ്, മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അഹന്തയുടെ ആൾ രൂപമാണ്, സമസ്ത സുഖലോലുപതയുടെയും കുത്തൊഴുക്കിൽ അർമാദിക്കുന്നവനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ കയ്യിലിരിപ്പ് എന്നൊരാരും, ഇതിനാണ് കിഡ്സ് പ്രോക്കോ വിശേഷിപ്പിക്കുന്നത്. എം എൻ വിജയന് ഡോക്ടർ തോമസ് ഐസക്കിന് ഓർമ്മയുണ്ടോ? എന്താണ് അദ്ദേഹത്തോട് ഐസക്ക് ചെയ്തത്? ഇതിനാണ് കിഡ് പ്രോക്കോ എന്ന് വിശേഷിപ്പിക്കുന്നത്. എം എൻ വിജയന് ഡോക്ടർ തോമസ് ഐസക്കിന് ഓർമ്മയുണ്ടോ? എന്താണ് അദ്ദേഹത്തോട് ഐസക്ക് ചെയ്തത്? എം എൻ വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട് കണ്ടപ്പോൾ അത് പൂട്ടി ഭദ്രമാക്കിയ പിണറായിക്ക് എത്ര പ്രിയങ്കരനായിരുന്നു ഒരു കാലത്ത് എം എൻ വിജയൻ. ആ ബന്ധം അമേരിക്കൻ സാഹിബിൻ്റെ കീശയുടെ കനം കണ്ട് മുറിച്ചു മാറ്റുന്നതിൽ ഡോക്ടർ തോമസ് ഐസക്ക് വഹിച്ച പങ്ക് എത്രയാണ്? ദേശാഭിമാനിയും പാർട്ടി പ്രസിദ്ധീകരണങ്ങളും ഉപയോഗിച്ച് എം എൻ വിജയനെതിരെ 80+ ലേഖനങ്ങൾ എഴുതിച്ചത് ആരായിരുന്നു? ആ കാളികൂളി സംഘത്തിനൊപ്പം നിൽക്കാത്തത് കൊണ്ടല്ലേ പി ജി ജീവിതത്തിലേറെ ആഗ്രഹിച്ചിരുന്ന രാജ്യസഭാംഗത്വം തട്ടിത്തെറിപ്പിച്ച് തോഴിക്ക് കൊടുപ്പിച്ചത് എന്ന് ചോദിക്കേണ്ടി വരുന്നു. വിജയൻ മാഷിനെതിരെ കൊടുത്ത മാനനഷ്ട കേസിൻ്റെ വിധി ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം ഡോക്ടർ തോമസ് ഐസക്കിന് ഉണ്ടാകാൻ. അതല്ലേ അതിൻ്റെ ശരി. ഇത് ജി ശക്തിധരൻ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വെക്കുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് താങ്കൾ മനസ്സിലാക്കുക, താങ്കളിലുള്ള ധർമ്മബോധത്തെയും താങ്കളിലുള്ള ഈ പാർട്ടിയോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തെയും ഒക്കെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഈ ശക്തിധരൻ. അതുകൊണ്ടാണ് തന്നെയാണ് അദ്ദേഹം താങ്കളെ മനസ്സിലാക്കിയതുകൊണ്ട്, താങ്കളുടെ കമ്മ്യൂണിസ്റ്റുകാരനെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, താങ്കളിലുള്ള വ്യക്തിത്വത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ നിരപരാധിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും പുണ്യവാളനാണോ എന്ന്, പാപങ്ങൾ ചെയ്യാത്തവരാണോ നിങ്ങളെന്ന്, നിങ്ങളൊക്കെ പുണ്യാത്മാക്കളുടെ പ്രതിസയിലെത്തുന്നവരാണോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ പുണ്യാത്മാവായിട്ടുള്ള തോമസ് ഐസക്കെ അങ്ങനെയാണ് ഇത് ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണോ ഇത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തേക്ക് തിരികെ കയറ്റുന്നവർ അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന്. നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, സ്വന്തം ജീവിതവും ജീവനും വരെ
ത്യജിച്ച് പാർട്ടി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് കീഴിൽ അധികാരത്തിൻ്റെ ഒരു ദുഷ്ഭ്രമങ്ങളും ഇല്ലാതെ ഒരു കാലഘട്ടത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അവരുടെ ചോരയും നീരും കണ്ണീരുമാണ് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ആ പാർട്ടിയും. പക്ഷേ ആ പാർട്ടിയെ മറന്ന് ജീവിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി സഖാക്കൾക്ക് ഒരിക്കലും ചിലപ്പോൾ മനസ്സിലായില്ല അന്നുണ്ടായവരുടെ വേദനയും അന്നുണ്ടായവർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അവരുടെ ദുഃഖവും. എന്തായാലും ഇപ്പോൾ തോമസ് ഐസക് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് ശക്തിധരൻ പറയുന്ന വാക്കുകൾ വൈറലാകുന്നുണ്ട്. പക്ഷേ ഇത് വൈറലാകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കണക്കിന് തോമസ് ഐസക് ചെയ്ത ചെയ്തികളെക്കുറിച്ച് ഒരുവിധം സമൂഹത്തിലെ അണികൾക്കും ഒപ്പം തന്നെ കേരള സമൂഹത്തിനുമൊക്കെ തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തോമസ് ഐസക്കിൻ്റെ പരാജയം പലപ്പോഴും കനത്തതായി പോകുന്നത്. എന്തായാലും തോമസ് ഐസക് ഒന്നുകൂടി ചിന്തിക്കൂ. താങ്കളൊരു വലിയ ധനതത്വശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് ശക്തിധരൻ പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്രയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണെങ്കിൽ കൂടിയും അങ്ങക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ മറ്റു പലതാണ് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തോമസ് ഐസക്കിന് എങ്ങനെയാണ് ഇത് ജനങ്ങളുടെ പ്രസ്ഥാനമാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. തോമസ് ഐസക് മാത്രമല്ല കേട്ടോ, ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ ഇങ്ങനെ സുഖലോലുപതയിൽ രമിച്ച് അഭിരമിച്ച് കഴിയുന്ന ഒട്ടനവധി സഖാക്കൾ ഇന്നുമുണ്ട്. സഖാക്കളും സഖാക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ സുഖലോലുപതയിൽ മാത്രം കഴിയുന്ന ഒരു 95% പേരും ഒരു 5% പേരെ മാത്രമായിരിക്കും ഉണ്ടാവുക. പാർട്ടി തത്വശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കലക്കി കുടിച്ച് അതിൻ്റെ ഓർമ്മയിൽ ആ സംവിധാനങ്ങളുടെ മഹിമ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ, സ്വന്തം വീട്ടിൽ കഞ്ഞിവെക്കാൻ കഴിയാതെ സ്വന്തം മക്കൾക്ക് നല്ല വസ്ത്രവും ഒപ്പം തന്നെ നല്ല വിദ്യാഭ്യാസവും കൊടുക്കാൻ കഴിയാതെ ആദർശത്തിൻ്റെ പാരമ്യത്തിൽ ഇന്നും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കാൻ കൊതിച്ചു പോകുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർ, അവരെ മാറ്റിവെച്ചേക്കൂ. ആ കമ്മ്യൂണിസമൊക്കെ തകർന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ കമ്മ്യൂണിസം പിണറായി സമാണ്.